വണ്ടി പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, വെറുതെ ഫൈൻ അടിക്കുക. അവർക്ക് എന്താണ് ഇതിനകത്ത് ഫൈൻ അടിക്കേണ്ടതെന്നൊരു തീരുമാനം അവർക്ക് ഇതുവരെ ആയിട്ടില്ല. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടൂരിൽ നിന്ന് അടൂർ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് അടിക്കും, പത്തനംതിട്ടയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചെങ്ങന്നൂരിൽ നിന്ന് അടിക്കും. എവിടെ വണ്ടി നോക്കുന്നു അവിടെല്ലാം അവരോടത്തരം അടിക്കുക. ഒരിക്കലും അല്ല, അങ്ങനെയാണെങ്കിൽ ഈ റോഡിൽ ഒരു ബോർഡ്, ഒരു സൈൻ ബോർഡ് വെക്കാൻ പറ്റില്ല? ഒരു ഡ്രൈവർ സൈൻ ബോർഡ് നോക്കാതെ പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ റോഡിൽ എങ്ങനെ അപകടം കുറയ്ക്കാൻ പറ്റുന്നത്? പറഞ്ഞ് പോട്ട് ഇതൊന്നും വേണ്ട, കെ എസ് ആർ ടി സിയുടെ പുറകെ കാണുന്ന പരസ്യം മാത്രം മതി, ഫ്രണ്ട് ബാക്കിൽ പോകുന്നത് ഏത് വണ്ടിയുടെ ഡ്രൈവറാണെന്നല്ലേ അത് വായിച്ചോണ്ടല്ലേ പോകുന്നത്? ഈ പറഞ്ഞ കെ എസ് ആർ ടി സിയുടെ എത്ര വണ്ടിയുടെ പുറകിലുണ്ട് ബ്രേക്ക് ലൈറ്റ്, അത് നോക്കിയിട്ടല്ലേ നമ്മൾ ചവിട്ടുന്നു വന്ന്? ഒരു പെട്ടെന്ന് ഒരു ഇൻഡിക്കേഷൻ അതിൽ വരുന്നുള്ളൂ. കഷ്ടമാണ്, പരമ കഷ്ടം. കേരള ഗവൺമെന്റ് മോട്ടോർ വാഹന വകുപ്പ്, നമുക്ക് ഇത്രയും മനോഹരമായി കേരളത്തിന്റെ പൊതുവീഥികളിൽ ഇനി ഈ ബസ് കാണാൻ പറ്റില്ല. എത്ര വിചിത്രമായ നിയമമാണ് നടപ്പിലാക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു നിയമം വന്നതോട് കൂടിയിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്ന ഇതിന്റെ മുതലാളിമാരും ഈ ബസ് ഓടിക്കുന്ന തൊഴിലാളികളോടും നമുക്ക് കൂടുതൽ ഇതേപ്പറ്റി ചോദിച്ചറിയാം. ഈ സ്റ്റിക്കർ വർക്ക് ഇല്ലെങ്കിൽ തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു നിലയിലല്ല. കാര്യം ഒരു സ്റ്റുഡൻസോ ആൾക്കാരും വന്നിട്ടൊരു വണ്ടി ട്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർ വണ്ടി വെള്ളയാണെങ്കിൽ ആരും ട്രിപ്പ് പിടിക്കത്തില്ല, ഒരു മനുഷ്യരും ട്രിപ്പ് എടുക്കുക. അവർ പറയുന്നത് ഞങ്ങൾ ട്രെയിനിൽ പോയിക്കോളാം, അല്ല കെ എസ് ആർ ടി സി പോയിക്കോളാം. ഇപ്പോൾ ഇത് കെ എസ് ആർ ടി സിയുടെ അവർക്ക് അനുകൂലമായ ഒരു നിലപാടിലാണ് ഇപ്പോൾ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോൾ ഇത് ഇതിനെക്കാട്ടും നല്ലത് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ബസ് എടുത്ത് അവർ പറയുന്നത് ടൂറിന് പോകുന്നതല്ലേ നല്ലത്, കുറച്ചുകൂടെ പൈസ കുറഞ്ഞിരിക്കും, പ്രൈവറ്റ് വഴിയുടെ ആവശ്യമില്ല. ഈ ഒരു നിലപാടിൽ ഇത്രയും ടൂറിസ്റ്റിന് ഇത്രയും കൂടുതൽ ടാക്സ് മേടിച്ച്, ലക്ഷറി ടാക്സ് മേടിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു നിലപാട് ഗവൺമെൻറ് എടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് ഈ പ്രസ്ഥാനത്തിനോട് കാണിക്കുന്ന വഞ്ചനയും നീതികേടുമാണ്. പുറത്തിറങ്ങുമ്പോൾ ഫൈൻ അടിക്കുന്നുണ്ടോ? പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വണ്ടി പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, വെറുതെ ഫൈൻ അടിക്കുക. അവർക്ക് എന്താണ് ഇതിനകത്ത് ഫൈൻ അടിക്കേണ്ടതെന്നൊരു തീരുമാനം അവർക്ക് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് ഒരു വണ്ടി റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റും നോക്കിയിട്ട് ഒരു കാരണമില്ലാതെ അവർ ഫൈൻ അടിക്കുക, ഒരു കാരണവുമില്ല. പ്രത്യേകിച്ച് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഒരു കാരണം വേണം. ഇത് വണ്ടിക്ക് ചുറ്റും നോക്കുക, എല്ലാം അഴിച്ചു വെച്ചാലും ചുറ്റും നോക്കിയിട്ട് വെറുതെ കൊണ്ടുവന്ന് 2500, 3000, 5000 ഫൈൻ അടിക്കുക. ഈ പൈസ എവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കും? ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടൂർ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് അടിക്കും, പത്തനംതിട്ടയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചെങ്ങന്നൂരിൽ നിന്ന് അടിക്കും. എവിടെ വണ്ടി നോക്കുന്നു അവിടെല്ലാം ഓരോരുത്തരും അടിക്കുക. ഒരു വണ്ടി 5000 രൂപയുടെ വണ്ടിക്ക് ഓടി വരുമ്പോഴത്തേന് 10000 രൂപ ഫൈൻ വരുന്നൊരവസ്ഥയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. എങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും? 37500 രൂപ ടാക്സ് അടച്ച്, 85000 രൂപ ഇൻഷുറൻസും അടച്ച് എങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും? ഫിനാൻസും അടച്ച്, അതിൻ്റെ പലിശ അടച്ച് എങ്ങനെ കൊണ്ടുപോകും? ഇതിലെ ജനങ്ങൾക്ക്, മുതലാളിമാർക്ക് ആത്മഹത്യയുടെ വക്കിലാണ്. അതേ അവസ്ഥ നിൽക്കുകയാണ്. 2 വർഷം കൊറോണ ആയിട്ട് മാറിയതിന് ശേഷം എല്ലാവരും കൂടെ ഒന്ന് കടം മേടിച്ചൊക്കെ വീണ്ടും ഒന്ന് റെഡിയാക്കി എടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു അവസ്ഥ വന്നിരിക്കുക. ആരോ ചെയ്തൊരു തെറ്റ്, പുള്ളിയെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുകയല്ല. പുള്ളിയുടെ ഓവർ സ്പീഡ് കാരണം വന്ന സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും വിഷമവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ മറവ് പറ്റിക്കൊണ്ട് അതിന് സ്പീഡ് ഗവർണറിനോ അല്ലെ GPSനോ ഒന്നും ഒരു പിടി വീഴാതെ ഒറ്റയടിക്ക് ടൂറിസ്റ്റ് ബസ്സിനെ മാത്രം കളർ കോഡും അല്ലെങ്കിൽ സെറ്റും ലൈറ്റും മാത്രം നിരോധിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളൊരു ഒറ്റ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം ഈ സമയത്തും കെ എസ് ആർ ടി സിയുടെ എല്ലാ വണ്ടികളും ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ ബോർഡ്, കാരണം യാത്ര ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ ബോർഡിൽ ഇവരെല്ലാം വിനോദയാത്ര നടത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ യാത്രയാണ്. കഴിഞ്ഞ ദിവസം 3 കെ എസ് ആർ ടി സി വണ്ടികൾ ഒരു സ്കൂളിൽ നിന്ന് ട്രിപ്പ് എടുത്ത് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓടേണ്ടതാണ്. ഓടാന്ന് വെച്ചാൽ നമുക്ക് ആകെ ഓടാൻ പറ്റുന്ന 3 സെക്ഷനേ ഉള്ളൂ, വിനോദം, വിവാഹം, തീർത്ഥാടനം. അല്ല നമുക്ക് ഒരിക്കലും ഇൻട്രസ്റ്റേറ്റ് എന്താ ടിക്കറ്റ് മേടിച്ച് ഓടാനോ അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിറ്റില് ടിക്കറ്റ് മേടിച്ച് ഓടുന്ന പരിപാടികളോ നമുക്കൊന്നുമില്ല. നമുക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി വാടക മേടിച്ചുള്ള ഇങ്ങനത്തെ ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഈ സമയത്ത് ഓടാൻ തുടങ്ങുമ്പം പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് കളർ കോഡ് അടിക്കണം അല്ലെങ്കിൽ സെറ്റിൽ ആയിട്ട് വല്ല ഊറണം. ഈ പരിപാടികളെല്ലാം ഞങ്ങൾ ചെയ്തിട്ട് ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ നടക്കാനാണ്? അവർ പറയുന്നത് അപകടം കുറയ്ക്കാൻ വേണ്ടിയാണോ? ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ ഈ റോഡിൽ ഒരു ബോർഡ്, ഒരു സൈൻ ബോർഡ് വെക്കാൻ പറ്റത്തില്ല? ഒരു ഡ്രൈവർ സൈൻ ബോർഡ് നോക്കാതെ പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ റോഡിൽ എങ്ങനെ അപകടം കുറയ്ക്കാൻ പറ്റുന്നത്? പറഞ്ഞ് പോട്ട് ഇതൊന്നും വേണ്ട, കെ എസ് ആർ ടി സിയുടെ പുറകെ കാണുന്ന പരസ്യം മാത്രം മതി, ഫ്രണ്ട് ബാക്കിൽ പോകുന്നത് ഏത് വണ്ടിയുടെ ഡ്രൈവറാണെന്നല്ലേ അത് വായിച്ചോണ്ടല്ലേ പോകുന്നത്? ഈ പറഞ്ഞ കെ എസ് ആർ ടി സിയുടെ എത്ര വണ്ടിയുടെ പുറകിലുണ്ട് ബ്രേക്ക് ലൈറ്റ്, അത് നോക്കിയിട്ടല്ലേ നമ്മൾ ചവിട്ടുന്നു വന്ന്? ഒരു പെട്ടെന്ന് ഒരു ഇൻഡിക്കേഷൻ അതിൽ വരുന്നുള്ളൂ. ഒരു ഒറ്റ വണ്ടിക്കില്ല, അതിൻ്റെ പുറകെ അതുപോലെ തന്നെ ചുങ്കത്ത് ജ്വല്ലറി, ആ ജ്വല്ലറി, ജ്വല്ലറിയുടെ പേര് പറഞ്ഞില്ല, ഓരോത്തിൻ്റെ പരസ്യം അവരേറ്റെടുക്കുന്നുണ്ട്. നമ്മൾ അതുപോലെയല്ല, നമ്മൾ ഓപ്പറേറ്ററിൻ്റെ പേര് എഴുതി അത്യാവശ്യം സ്റ്റിക്കറും കാണിച്ച്, ഇത് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് അടിച്ചിട്ട് റോഡാണ്, ഇത് ഇവിടെ എയർപോർട്ടില്ല, നോർത്ത് ഇന്ത്യൻ പാക്കേജുകളില്ല, ഒന്നുമില്ല. ഞങ്ങളാകെ ഓടുന്നത് വെച്ചാൽ സ്കൂളിലെ ടൂറ് അല്ലെ ആൾക്കാരുടെ കല്യാണം പരിപാടികൾ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. അതും പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? 3 ദിവസമായി വന്നിട്ട് വർക്ക്ഷോപ്പിൽ, വണ്ടി തിരക്ക് കാരണം ഇറങ്ങാൻ പറ്റത്തില്ല, എന്താ ചെയ്യാൻ പറ്റും? ഈ സ്റ്റിക്കർ അടക്കുന്നതിനൊക്കെ വലിയ തുകയാവുന്നുണ്ടോ? പിന്നെ സ്റ്റിക്കർ നമ്മൾ, ഈ സ്റ്റിക്കർ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സംഭവം ചെയ്തിട്ട് കളർ ബുക്കിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ നമ്മൾ ഒഴിക്കുന്നത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഈ സാധനം ഇളക്കുക എന്ന് പറഞ്ഞാൽ
90,000 രൂപയാണ് നമ്മൾ അല്ലെ 90,000 to 1,00,000 രൂപ വരെ വരും ഈ സ്റ്റിക്കർ അടിച്ച് ക്ലിയർ അടിച്ച് വൃത്തിയാക്കി വണ്ടി ഇറങ്ങാൻ. ഇത് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമാണ്, മറ്റുള്ളവർ കാണുമ്പോൾ ഓളം. അല്ലാതെ നമുക്ക് ഇതുകൊണ്ട് വേറെ വലിയ വലിയ എന്തുവാ നേട്ടങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇളകി കഴിഞ്ഞിട്ട് ഒരു 1,50,000 രൂപ തൊട്ട് 1,50,000 രൂപ ആയിട്ട് പിന്നെ മേടിക്കുന്നത് എവിടെ നിന്ന് അടിക്കാനിത്? 3 മാസം കൂടുമ്പോൾ 36,750 രൂപ തൊട്ട് 49,000 രൂപ വരെ ടാക്സ്, 1 വർഷം 85,000 രൂപ ഇൻഷുറൻസ്, പിന്നെ CC. എങ്ങനെ നോക്കിയാലും ഒരു ടൂറിസ്റ്റ് ബസ് വർഷത്തിൽ 6 മാസം മാത്രമേ ഓടത്തുള്ളൂ. ചിലവ് 650 രൂപ തൊട്ട് 750 രൂപ ഡെയിലി ഉണ്ട്, ഓടിയാലും ഓടിയില്ലെങ്കിലും. ഇതെല്ലാം കൂടി ഈ ഇത്രയും വിഷയത്തിലേക്ക് നമ്മൾ എങ്ങനെ കണ്ടെത്തും? അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നമ്മളുള്ള സമീപനം കൊണ്ട് നമുക്ക് ഈ വ്യവസായം കൊണ്ട് നമുക്കൊരു നേട്ടമില്ല, ഇത് നിർത്തി പോകാന്നുള്ളതേ ഉള്ളൂ. അല്ല നമ്മളെ ദ്രോഹിക്കുന്നതിന് അങ്ങേറ്റം ദ്രോഹിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം സംഭവം കാണിച്ചു വെക്കുന്ന മൊത്തം. അല്ലേ മാന്യമായിട്ട് നമുക്ക് സാവകാശം തരണം, സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കളറടിക്കാനോ എല്ലാ കാര്യത്തിനും ഒരു സാവകാശം ഉണ്ടല്ലോ. അത് നിങ്ങൾ പിഴ ചുമത്തിക്കോ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള സാവകാശം എന്താ? അതിനുശേഷം നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു? അതുപോലുമില്ല, വല്ലാത്തൊരു ദ്രോഹം. ഈ ഓട്ടോ ഓടിയിട്ട് വേണം ഇത്, ഈ ഒരു വണ്ടിയിൽ ഒരു മിനിമം 2 to 3 സ്റ്റാഫുകൾ, മിനിമം 2 സ്റ്റാഫുകളുണ്ട്. അവരുടെ വീട്ടിലേക്കും കാര്യങ്ങളെല്ലാം ഈ 2 വർഷം കൊണ്ട് 2.5 വർഷം വരെ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് കോവിഡിൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ട്, 5,000 കിട്ടിയിട്ടുണ്ട്, 2,500 വരെ തൊഴിലാളികൾക്ക് ക്ഷേമത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് സംഭവിച്ചു, പക്ഷെ അതിനപ്പുറം അതുകൊണ്ട് എന്തെങ്കിലും ആവുമോ? മറ്റുള്ള പണിയും കാര്യങ്ങളെല്ലാം ചെയ്താണ് നമ്മളെല്ലാ കാര്യങ്ങളും നടത്തുന്നത്. പക്ഷെ അതിനുശേഷം എല്ലാം ഓടി വീട്ടിലെ കാര്യങ്ങളും കളവും കാര്യങ്ങളും എല്ലാം ഒന്ന് നേരെയായി ഓടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വീണ്ടും അടി. ഏകദേശം ഒരു ഈ ആ അന്നത്തെ ആക്സിഡൻറ്റ് ശേഷമുള്ള എല്ലാ സ്കൂൾ ട്രിപ്പുകളും കോളേജ് ട്രിപ്പുകളും ഞങ്ങൾ ഓടിയിട്ടില്ല. ചെല്ലും, ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും, എന്തെങ്കിലും കാരണം പറയും, പിന്നെ തിരിച്ചു വരും, അത് ചെയ്തിട്ട് പോകും, ചെല്ലും ടെസ്റ്റ് ചെയ്യും, അടുത്ത കാരണം തിരിച്ചു വരും. ഇനിയിപ്പം എല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങനെ KSRTC പോകുന്നു അതുപോലെയുള്ള ചെല്ലെങ്കിൽ ചിലപ്പോൾ അവർ പെർമിഷൻ തരും. ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പെർമിഷൻ എടുക്കാൻ എന്താ പറയുന്നത്? അപ്പം എന്തെങ്കിലും ഒരു ഫോൾട്ട് കാണും, അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കാണും. ചിലപ്പോൾ അതിന് ചിലപ്പോൾ ഒരു ലൈറ്റ് കാണും, അതായത് ആ കുഞ്ഞ് ലൈറ്റ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ എവിടെയെങ്കിലും കാണും. എന്തെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ ശരിക്കും ഒരു മാർഗനിർദ്ദേശം ഇല്ലെന്നാ തോന്നുന്നു. നമുക്ക് തന്നെ അറിയത്തില്ല ഈ വണ്ടിയിൽ എത്ര ലൈറ്റ് വെക്കണം, എത്ര സ്പീക്കർ വെക്കണം, എത്ര സബ് വെക്കാൻ പറ്റും, അല്ല ഇതൊക്കെ വെക്കാൻ പറ്റുമോ, ഏതാ ഇങ്ങനെയുള്ള ഒരു മാർഗനിർദ്ദേശം ഒന്നും നമുക്കാർക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല. കാരണം പണ്ട് കാലം തൊട്ടേ ഇതെല്ലാ വണ്ടികളും ഉള്ള സാധനം, ഇതുവരെ ആരും അങ്ങനെ ഒരു മാർഗനിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമ്മൾ അതിൻ്റെ കാലങ്ങളായിട്ട് ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ അപ്ഡേഷനുകൾ ഓരോ വണ്ടികൾ വന്നിട്ടുണ്ട്, അതേ എല്ലാവരും ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ അവരന്നേ പറയുക 6 സ്പീക്കറെ പറ്റത്തുള്ളൊരു കോഡുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്കും ഇപ്പം ഓട്ടം കിട്ടണമെങ്കിൽ ആൾക്കാർ ആദ്യം വന്ന് നോക്കുന്നത് എത്ര ലൈറ്റ് ഉണ്ട്, എത്ര സെറ്റുണ്ട്, എന്തോ ഗ്രാഫിക്സാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാവരും ഓട്ടം വിളിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഇവിടെ എയർപോർട്ടും ഇല്ല, അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് ലോക്കൽ ആൾക്കാർ അവർക്ക് ചുറ്റുമുള്ള ഏറ്റവും നല്ല വണ്ടി നോക്കി അവർ ഓട്ടം വിളിച്ച് പോകുന്നു. ആ അവസ്ഥയാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, നമുക്ക് ഓടിയേ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. ഈ സർക്കാർ എടിപിടിയെന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു ഒരു വർക്ക്ഷോപ്പുകളിലും ഈ ഒരു 15 ദിവസം മിനിമം ഒരു വണ്ടി ചെയ്യാൻ വേണം. ഈ 350 വണ്ടി 19 ജില്ലയിൽ മാത്രമുണ്ട്. അപ്പോൾ പല പല ജില്ലകൾ എത്ര, ഒരു കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ഏകദേശം നല്ല വണ്ടികളുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികൾ എത്ര കാലം കൊണ്ട് അടിച്ചു മാറാൻ പറ്റും? ഇപ്പോൾ ഒറ്റ ഒരു നിയമം വന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശരി, ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ആഡംബര ടാക്സാണ് ശരിക്കും നമ്മൾ കൊടുക്കുന്നത്. 36,750 രൂപ ആഡംബര ടാക്സ് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് ചെയ്യുന്നത്. ശരി, ഇപ്പോൾ ഈ സർക്കാർ പറയുന്ന എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഈ ടാക്സ് ഒന്ന് ഒഴിവാക്കി തരട്ടെ. ഈ 1 വർഷം 160,000 ടാക്സിനത്തിൽ തന്നെ ചെല്ലുന്നുണ്ട്. അത് കുറച്ചിട്ട് ഞാൻ ഇവർ പറയുന്ന എല്ലാ രീതിയിലും നമ്മൾ ചെയ്തു കൊടുക്കാം. ഒരു 36,000 രൂപ ടാക്സ് ആക്കി തരട്ടെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും, കുഴപ്പമില്ല. കാരണം ഈ നമ്മളെ കയ്യിലില്ല. പല വണ്ടികളും ഇപ്പം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്നാണ് പൈസ അടച്ച് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണമല്ലോ എന്ന് ഓർത്തിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തു നിന്നുള്ള ആന ലാഭങ്ങളും കാര്യങ്ങളും ഒന്നും ഇതിനകത്തില്ല. അവർ അതിനകത്ത് ഓടുന്ന സ്റ്റാഫുകൾക്ക് എങ്ങനെ അരി മേടിക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്തു നിന്ന് ഒരു ലാഭവും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ പല വണ്ടികളും ഇപ്പോൾ ഓടാതെ കിടക്കുകയാണ്. കയറ്റി വണ്ടി ഓടുന്നില്ല. കാരണം വെച്ചാൽ ചുമ്മാതെ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല, വണ്ടി കയറ്റി ഇട്ടേക്കാണ്. ഇപ്പോൾ ഈ രീതി മുന്നോട്ട് പോകാൻ വളരെ അവസ്ഥ മോശമാണ്. ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാവരും പലിശയ്ക്ക് കാശെടുത്തും ഫിനാൻസുകളും 7-8 മാസം കൊണ്ട് മുടങ്ങിയും വീടുകളുടെ വീടുകൾ ജപ്തിയിലിരുന്നും ആ പൈസ മുടക്കിയിട്ടാണ് ഇപ്പം വണ്ടി ഒന്ന് ടെസ്റ്റ് വർക്കും ചെയ്ത് ഒന്ന് സ്റ്റിക്കർ വർക്കും ചെയ്ത് നടക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ സമയത്തിനുള്ളിൽ ഇത് പെയിൻ്റ് അടിച്ച് മാറ്റാന്നുള്ളത് പ്രവർത്തിക്കാവുന്ന കാര്യമാണോ? സാധ്യത ഇല്ല, പക്ഷേ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലേ റോഡിലോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. ഇറങ്ങിയാൽ ഇതിപ്പോൾ നമ്മൾ എന്താ പറയണമെന്ന് അറിയത്തില്ല. ഇന്നലെ തന്നെ RTPC ഒരു ട്രിപ്പ് പോകാൻ വണ്ടല്ല ട്രിപ്പ് പോകാൻ വേണ്ടി പോയി. അത് പറഞ്ഞ് കളർ കോഡ് വേണം, ആദ്യത്തെ സ്കൂൾ എല്ലാം അഴിക്കണം, അതിൻ്റെ ലൈറ്റ് അഴിക്കണം, അങ്ങനെ കൊണ്ടുവന്നു ആ ട്രിപ്പ് പോയി. പോകാൻ ഒക്കത്തില്ല. ഇതിപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ 46,000 രൂപ ടാഷ് അടച്ചു. അമ്മയുടെ പണം മാല വെച്ച പണം ടാഷ് അടച്ച്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഓരോ ഓട്ടം കിട്ടുമ്പോൾ നമ്മൾ ഓടിയില്ല എന്ത് ചെയ്യും? ആരോട് പറയാൻ സങ്കടം?
ഓട്ടമെല്ലാം പോയിട്ടുണ്ടോ ഈ ഒരു ഓട്ടമില്ല ഓട്ടം ഒരുപാട് ഓട്ടം ഇപ്പം ക്യാൻസലായി ഒരുപാട് ഒരു പത്ത് ഓട്ടത്തോളം എനിക്ക് വന്നു ആ പത്ത് ഓട്ടവും ക്യാൻസലായി കാര്യം വെച്ചാൽ വണ്ടികൾ നോക്കുമ്പോൾ അവർക്ക് ആർക്കും വേണ്ട സ്റ്റുഡൻസിനും വേണ്ട ആർക്കും വേണ്ട ഒരു കല്യാണ ഓട്ടത്തിന് പോകാൻ പോലും അവർക്ക് വേണ്ട വണ്ടി ആ അവസ്ഥയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടിയെ വേണ്ട ഇപ്പോൾ എങ്ങനെ എങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഒരു അതിനൊരു ഉചിതമായ തീരുമാനം ഞങ്ങൾക്കൂടെ അനുകൂലമായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാവും കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപ അതിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ ടാക്സ് മേടിക്കുന്നത് ആ ഒരു നൽപ്പിന് വേണ്ടിയിട്ട് പോലും അവരൊരു തീരുമാനം എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്നുള്ളത് അറിയില്ല എന്താണ് അവരുടെ തീരുമാനം എന്നുള്ള ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല വെറുതെ വണ്ടി കാണുക മൊത്തത്തിൽ നടക്കുക എന്തെങ്കിലുമൊക്കെ കാണുക ഉടനെ ഫൈൻ അടിക്കുക 5000, 10000, 2000, 3000 ഫൈൻ അടിക്കുക ഇതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാശി തീർക്കുന്നത് ഇത് ഗവൺമെൻറ് ഖജനാവിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു ഏക മാർഗമായിട്ട് ലൈസൻസ് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇപ്പം അതാണിപ്പോൾ സംഭവിച്ചിട്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥനയാണ് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിനൊരു തീരുമാനത്തിനെടുത്തിട്ട് അറ്റ്ലീസ്റ്റ് കളർ കോഡെങ്കിലും അതിനൊരു തീരുമാനം എടുത്തണം എത്രയും പെട്ടെന്നൊരു തീരുമാനം ഈ കളർ കോഡിന് വരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇതിൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന എല്ലാ വിഭാഗം ജനങ്ങളും വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുന്നത് അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ടാക്സ് പോലും വളരെ ബുദ്ധിമുട്ടി അടച്ചുകൊണ്ടിരിക്കുന്നത്